साक्षरता मिशन्റെ തുല്യതാ പരീക്ഷ എഴുതി നഗരസഭാ കൗൺസിലർ ഒറ്റപ്പാലം നഗരസഭാ കൗൺസിലർ കെ സുരേഷ് കുമാറാണ് സാക്ഷരതാ മിഷന്റെ ഏഴാം തരം തുല്യതാ പരീക്ഷ എഴുതിയത്. 52 വയസ്സിൽ അക്ഷരലോകത്തേക്ക് തിരിച്ചെത്തിയതിന്റെ ആവേശത്തിലാണ് ഈ മൂന്നാം വാർഡ് കൗൺസിലർ. ജീവിത പ്രാരാബ്ധങ്ങൾക്കിടയിൽ അക്ഷരങ്ങളിൽ നിന്ന് അകന്നുപോയ സുരേഷ് കുമാർ 52 വയസ്സിലാണ് അക്ഷരലോകത്തേക്ക് വീണ്ടും തിരിച്ചെത്തിയത്. 6 ക്ലാസ് വരെ മാത്രം പഠിച്ച സുരേഷ് കുമാർ ജീവിത പ്രയാസങ്ങളിൽ പഠനം നിർത്താൻ നിർബന്ധിതനാവുകയായിരുന്നു. 10 വയസ്സിലാണ് അച്ഛൻ്റെ കൈപിടിച്ച് കൃഷിപ്പണിയിലേക്ക് ഇറങ്ങിയത്. പിന്നീട് വിവിധ തൊഴിലുകൾ ചെയ്ത് കുടുംബം പോറ്റി വരികയായിരുന്നു. പെയിൻറിങ്, കൺസ്ട്രക്ഷൻ, മരം വെട്ട്, പപ്പടം പണി, കൃഷിപ്പണി തുടങ്ങി മിക്ക ജോലികളും ഇദ്ദേഹം ചെയ്തിട്ടുണ്ട്. അക്കാലത്ത് വീട്ടിൽ ആരും തന്നെ സ്കൂളിൽ പോകണമെന്നോ പഠിക്കണമെന്നോ നിർബന്ധിച്ചിരുന്നില്ല. 21 വയസ്സിലായിരുന്നു വിവാഹം. നന്നായി പത്രം വായിക്കുകയും നല്ല കയ്യക്ഷരത്തിൽ എഴുതുകയും ചെയ്യാറുള്ള സുരേഷ് കുമാറിനെ ഭാര്യയും അംഗനവാടി ടീച്ചറുമായ ശോഭന പഠിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു. മക്കളുടെ പഠനവും വായനയും എഴുത്തുമൊക്കെ സുരേഷിനെ വല്ലാതെ ആകർഷിച്ചു. പഠിക്കണമെന്ന ചിന്ത മനസ്സിൽ കൊണ്ടു നടന്ന സുരേഷിന് അതൊരു പ്രചോദനമായി. സുരേഷ് കുമാറിന്റെ ആഗ്രഹമറിഞ്ഞ നഗരസഭയിലെ സാക്ഷരതാ പ്രേരക സുബിത അക്ഷരലോകത്തേക്ക് സുരേഷ് കുമാറിന് വഴികാട്ടുകയായിരുന്നു. 7 തരത്തിൽ പ്രവേശനം നേടി സുരേഷ് കുമാറിന് പുസ്തകം എത്തിച്ചു നൽകുകയും ചെയ്തു. അവധി ദിനങ്ങളിൽ ക്ലാസ് നൽകാനും സുബിത മറന്നില്ല. ഒരു വർഷത്തെ പഠനത്തിന് ശേഷം ഇന്നലെയും ഇന്നുമായി 6 വിഷയങ്ങളിൽ സുരേഷ് കുമാർ സാക്ഷരതാ മിഷന്റെ 7 തരം തുല്യതാ പരീക്ഷ എഴുതി. 21 വർഷത്തിലധികമായി ചുമട്ടു തൊഴിലാളിയായി ജോലി ചെയ്യുന്ന സുരേഷ് കുമാർ വരോട ക്ഷീരവികസന സൊസൈറ്റിയുടെ പ്രസിഡന്റ് കൂടിയാണ്. ഒറ്റപ്പാലം നഗരസഭയിലെ 3 വാർഡ് കൗൺസിലറായ സുരേഷ് കുമാറിന് 7 തരത്തിന് ശേഷം സാക്ഷരതാ മിഷന്റെ 10 തരവും പ്ലസ് ടുവും പൂർത്തിയാക്കണമെന്നാണ് ആഗ്രഹം. പ്രയർക്ക് സുബിത എൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്കൊരു നമ്മുടെ വാർഡിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ തുല്യതാ പരീക്ഷയ്ക്ക് പഠിക്കാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ പറയാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു അന്നായിക്കോട്ടെ കേട്ടു. അപ്പോൾ സുരേട്ടനോട് ചോദിച്ചു, സുരേട്ടനപ്പോൾ എത്ര പേര് പഠിച്ചു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ 7 പൂർത്തിയാക്കിയിട്ടില്ല. എന്നാൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു പറഞ്ഞു. ഞാൻ സർട്ടിഫിക്കറ്റ് കൊടുത്തു, സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്തു. അങ്ങനെ അതിന് അത് രജിസ്റ്റർ ചെയ്തു. പിന്നെ പുസ്തകങ്ങൾ വന്നു, അത് പഠിച്ചു. വീട്ടിലിരുന്ന് പഠിച്ചിരുന്നു. പഠിച്ചപ്പോൾ പരീക്ഷ എഴുതി. എനിക്ക് കൂടുതൽ പഠിക്കണം എന്നുള്ള പരിപാടികളിൽ 12 പഠിപ്പിച്ച് പഠിച്ചെടുക്കണം തന്നെയാണ്. പഠിച്ച് ജയിക്കുന്നുള്ള പ്രതീക്ഷയാണ്. സാധാരണ രീതിയിലെല്ലാം എന്ത് കിട്ടിയാലും വായിക്കും. സംഭവം അന്നുപോലെ ഉണ്ട്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം.